എല്ലാവർക്കും ലോയൽബില്ലിയനെയർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പെൻഷൻ പദ്ധതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത് ജോലിക്കാർക്കും സർക്കാർ പെൻഷൻ, അത് മാസം 200 രൂപ വിഹിതം അടച്ചാൽ 36,000 രൂപ പെൻഷൻ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് പറയുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നേടിത്തരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ യോജന. ചെറിയ അളവിൽ വലിയ പെൻഷൻ നേടാമെന്നത് തന്നെയാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം. 2019 ഇടക്കാല ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ യോജന പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 15,000 രൂപയിൽ കുറവ് മാസവരുമാനമുള്ള വ്യക്തികൾക്ക് 60 വയസ്സിൽ മാസം തോറും പരമാവധി 3,000 രൂപയാണ് പദ്ധതി വഴി ലഭിക്കുന്ന പെൻഷൻ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വഴി കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗ്യത: 15,000 രൂപ മാസവരുമാനമുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികൾക്കാണ് പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ യോജനയിൽ ചേരാനാവുക. ഇതിനോടൊപ്പം നാഷണൽ പെൻഷൻ സ്കീം, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയിൽ അംഗങ്ങളായവർക്ക് പദ്ധതിയിൽ ചേരാൻ യോഗ്യതയില്ല. പ്രീമിയം: പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ യോജനയിൽ ചേരുന്ന സമയം തൊട്ട് 60 വയസ്സ് വരെ മാസവിഹിതം തൊഴിലാളി അടയ്ക്കേണ്ടതുണ്ട്. ഇത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുകയാണ് ചെയ്യുക. 55 രൂപ മുതൽ 200 രൂപ വരെ വ്യത്യസ്ത മാസടവ് പദ്ധതിയിലുണ്ട്. പ്രായത്തിനനുസരിച്ച് മാസടവിൽ വ്യത്യാസം വരും. തൊഴിലാളി അടയ്ക്കുന്ന വിഹിതത്തിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും അടയ്ക്കണം. 18 വയസ്സുകാരന് 55 രൂപയാണ് വിഹിതം അടയ്ക്കേണ്ടി വരുന്നത്. ഇതേ തുക കേന്ദ്ര സർക്കാരും അടയ്ക്കുന്നതോടെ 18 വയസ്സിൽ ശ്രാം യോഗി മൻധൻ യോജനയിൽ ചേരുന്നയാളുടെ ആകെ വിഹിതം 110 രൂപയാകും. 25 വയസ്സുള്ള വ്യക്തി 80 രൂപയാണ് അടയ്ക്കേണ്ടത്. 30-ാം വയസ്സിൽ 105 രൂപയും 35-ാം വയസ്സിൽ ചേരുന്നയാൾ 150 രൂപയും അടയ്ക്കണം. 40-ാം വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നയാൾ 200 രൂപയും അടയ്ക്കണം. ഭാര്യയ്ക്കും പെൻഷൻ: ശ്രാം യോഗി മൻധൻ യോജനയിൽ 60 വയസ്സിന് ശേഷം പെൻഷൻ ഉടമ മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് പകുതി പെൻഷൻ ലഭിക്കും. നിക്ഷേപം ആരംഭിച്ച് 10 വർഷത്തിന് ശേഷം നിർത്തുമ്പോൾ അടച്ച തുകയും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് പലിശയുമാണ് ലഭിക്കുന്നത്. 60 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തൊഴിലാളി മരണപ്പെട്ടാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് തുക അടച്ച് പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പണം പിൻവലിക്കാം. എവിടെ നിന്ന് ആരംഭിക്കാം? പൊതുസേവന കേന്ദ്രത്തിൽ നിന്നോ LIC ബ്രാഞ്ച്, EPFO ഓഫീസ്, ലേബർ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ശ്രാം യോഗി മൻധൻ യോജനയിൽ ചേരാം. ആധാർ കാർഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നിവ ആവശ്യമാണ്. ആദ്യ അളവ് പണമായി നൽകണം. പിന്നീടുള്ള തുക ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യും. ഇതിനാൽ മാസത്തിൽ ബാങ്കിൽ ആവശ്യമായ തുക കരുതണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.